ഞാൻ സുമ ടീച്ചർ സുമ ശിവദാസ്. എല്ലാവരും മറന്ന് 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 പോയ ഒരു വിഭവം ഇന്ന് ചെയ്യാം. പ്രത്യേകിച്ചത് ഈ എപ്പോഴും പണിയെടുക്കുന്ന ഒരു വർഗമാണ് പെണ്ണുങ്ങൾ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അത്രയും ജോലിയില്ല. വളരെ പണ്ടുള്ള അമ്മമാരെയോ അമ്മൂമ്മമാരെയോ എടുത്ത് അവർക്ക് ഒന്നിനും സമയമില്ല. ഒരു ശകലം സമയം ഉച്ച കഴിഞ്ഞ് കിട്ടിയാൽ അവരന്നേരം ചാടിക്കേറി നെല്ല് കുത്തുന്ന സ്ഥലത്ത് ചെന്ന് ഒരപ്പരെ ചെന്നിട്ട് വേണേ അവരുടെ കൂടെ നെല്ല് കുത്താനൂടെ കൂടും. എന്നാലും വെറുതെ ഇരിക്കുകയില്ല. പശുവായി, പൂച്ചയായി, ആടായി, കോഴിയായി, ഇങ്ങനെ ഇങ്ങനെ കൃഷിയായി എപ്പോഴും. ഇവർക്കൊക്കെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഹോട്ടലൊന്നുമില്ല, ചോറും കൊടുക്കണം, അല്ലെങ്കിൽ കഞ്ഞിയും കൊടുക്കണം, പിന്നെ പുഴുക്ക് കൊടുക്കണം, ഇങ്ങനത്തെയൊക്കെ ജോലികൾ നിറയുണ്ട്. പിന്നെ ഇവർക്ക് വല്ലയിടത്തും വളരെ അത്യാവശ്യത്തിന് തൊട്ട് അയിലൊക്കത്തെ ഒരു കല്യാണത്തിനോ, പിന്നെ വളരെ അത്യാവശ്യം ഒന്നും ഉണ്ടാക്കാൻ നേരമില്ല, അത്യാവശ്യം ഒന്ന് അമ്പലത്തിൽ പോകണം, കൊടിയേറി കിടക്കുമ്പോൾ പോയി ഒരു തൊഴിലൊക്കെ ഉള്ളൂ പഴയ അമ്മൂമ്മമാർക്ക്. അത്ര പണിയെടുക്കും അവർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അപൂർവം സന്ദർഭങ്ങളിൽ അവർ ഉണ്ടാക്കിയിരുന്ന, ഞാൻ ധാരാളം കഴിച്ചിട്ടുള്ള ഒരു കറി അരച്ചു കലക്കി. അത് ഒരുപാടിനം അരച്ചു കലക്കിയുണ്ട്. നമുക്ക് ഒരുപാടിനം അരച്ചു കലക്കി ഉണ്ടെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഇന്നുണ്ടാക്കുന്നത് വെറും തേങ്ങ അരച്ചു കലക്കിയ. അപ്പോൾ അടുക്കളയിൽ പോയി നമുക്കിത് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണുക. അതാ ഞാൻ ഉദ്ദേശിച്ചത്, ഇന്ന് അരച്ചു കലക്കി. അരയ്ക്കുക, കലക്കുക, കടുവറക്കുക, അതാണ് ജോലി. ഇത്രയും ദേ കണ്ടോ, അഞ്ച് കൂട്ടമുണ്ട് ഇപ്പോൾ ഇവിടെ, അല്ലേ? അഞ്ചല്ല, 2, 3, 4, 5, 6 ആറ് കൂട്ടമുണ്ട് കരിയേപ്പില ഉൾപ്പെടെ. അതിപുരാതന അരച്ചു കലക്കിക്ക് വേണ്ട സാധനങ്ങളാണിത്. ഞാൻ ഇഞ്ചി ഇട്ടിട്ടില്ല. ഒരു ചമ്മന്തിക്ക് നമ്മൾ എന്തൊക്കെ ചേർക്കുമോ അതിൽ നിന്ന് ആ നാരകത്തലയും പിന്നെ ഇഞ്ചിയും മാറ്റിയിട്ട് ബാക്കിയെല്ലാമേ ഇവിടെയുണ്ട്. കല്ലുപ്പുണ്ട്, ഇതൊരു കപ്പ് തേങ്ങയുണ്ട്, ഇതൊരു 4 വത്തൽമുളകും 3 പിരിയമുളകും ഉണ്ട്, 4-5 ചുവന്നുള്ളി, പിന്നെ ഒരു നെല്ലിക്കയോളം വലിപ്പത്തിലുള്ള പുളി. ഇതെല്ലാം കൂടെ ചേർത്ത് അരയ്ക്കും. ഇത് മാത്രം ഞാൻ, ഇത് നമ്മൾ കല്ലേ വെച്ചാൽ, അരകല്ലേ വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടായി ഈ അരിയൊക്കെ അരയാൻ. അപ്പോൾ ഞാനിത് അരക്കിയല്ല, ഇത് നല്ലോണം ക്രഷ് ചെയ്ത് ഇടും മിക്സിയിൽ. എന്നിട്ട് കല്ലേ വെച്ച് എല്ലാം കൂടെ ചേർത്ത് അരച്ച് നല്ല മിനുമിനാന്ന് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കി കടുവറക്കും. അപ്പോൾ ഉപ്പും മുളകും പുളിയും തേങ്ങയും എണ്ണയും എല്ലാമായി. നല്ല ഒരു രുചിയുള്ള ഒരു ഒഴിച്ചു കൂട്ടാൻ. മറ്റൊന്നും വീട്ടിലില്ലാത്തപ്പോഴേ നേരമില്ലാ നേരങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു അതിപുരാതന അരച്ച് കലക്കി, അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അരച്ച് കലക്കാം. ഞാനല്ല കേട്ടോ അരയ്ക്കുന്നത്. ചിലർക്ക് വലിയ സങ്കടം, ആദ്യം ഞാനൊരു ചമ്മന്തി അരയ്ക്കുന്നതുണ്ട്. അപ്പം ഇപ്പം എനിക്ക് അരയ്ക്കാവുന്ന പരുവമൊന്നുമല്ല, അതുകൊണ്ട് എനിക്ക് ദീപ അരച്ച് തരും എൻ്റെ അസിസ്റ്റൻ്റ്. വീട്ടിൽ കല്ലേ അരയ്ക്കാറുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കല്ലേൽ അരയ്ക്കണം എന്നാണ്. കല്ലേൽ അരയ്ക്കുമ്പോൾ രുചി ഇരട്ടിക്കും, അതാണ് അതിൻ്റെ ടെക്നിക്ക്. മിക്സിയിൽ അരച്ചാൽ ഒരിക്കലും ഒരു കറിക്കും ഇത്രയും രുചി കിട്ടില്ല. കല്ലേൽ അരച്ച് നമ്മുടെ അമ്മൂമ്മയോ അമ്മയോ ഇങ്ങനെ വടിച്ച് പ്ലാവില കൊണ്ടോ അല്ലെങ്കിൽ പാള കൊണ്ടോ ഒക്കെ വടിച്ചെടുത്ത് ഉരുട്ടിയൊക്കെ ഒരു ചമ്മന്തിയും ദോശ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്നത്, അവരത് കുത്തി കലക്കിയാലും അതിന് അതിസ്വാദ്, മനോഹരമായ സ്വാദാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് നമുക്ക് നല്ലൊരു അരച്ച് കലക്കി ഉണ്ടാക്കാം. അരച്ചുകൊണ്ട് വരട്ടെ. നമ്മുടെ അരച്ചത് അരച്ചു അല്ലേ, കണ്ടോ, കൈകൊണ്ട് തന്നെ അരച്ച് കല്ലേൽ അരച്ച് ഉരുട്ടി വെച്ചിരിക്കുക. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇതിലുണ്ട്. ഏതെല്ലാം? തേങ്ങ, മുളക്, ഉപ്പ്, ഉള്ളി, പിന്നെ പുളി, ഇഞ്ചി മാത്രമില്ല. ചമ്മന്തിയുടെ സാധനങ്ങളിൽ ഇഞ്ചിയും ഇട്ടിട്ടില്ല, നാരകത്തിൻ്റെ ഇലയും ഇട്ടിട്ടില്ല. ഇത് നമുക്ക് നല്ല ഒരു 75% 75% അയച്ച് അരച്ചാൽ മതി. തകർത്ത് കളയരുത്. ഇതെടുത്ത് ദേ ഇതിലോട്ട് വെച്ചു. ഇനി ഞാൻ എപ്പോഴും ഏത് കറിയിലും ഉപയോഗിക്കുന്നത് ഇപ്പോഴൊക്കെ പൈപ്പ് വെള്ളമായി പിന്നെ തിളപ്പിച്ച് അരച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്, മോരിലും നാരങ്ങ വെള്ളത്തിനും എല്ലാം. അപ്പോൾ ഇതൊഴിച്ച് അങ്ങോട്ടൊന്ന് കലക്കുക. നിങ്ങൾക്ക് വേണ്ട അയവിൽ കലക്കാം. മനുഷ്യന് വേണ്ട എല്ലാ രുചിയും ഇതിലുണ്ട്. ബേസിക്കായിട്ട് വേണ്ട എല്ലാ രുചികളും ഉണ്ട്.
ഉപ്പ് പുളി മുളക് കൈപ്പുഴിക എല്ലാം ഉണ്ട് അല്ലേ. കുറച്ചും കൂടെ വെള്ളം വേണ്ടേ? കല്ല് പറ്റാത്തവർക്ക് മിക്സിയിലരയ്ക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. എൻ്റെ മക്കൾക്കാണെങ്കിൽ നല്ല ലിക്വിഡി അരിക്കണം. ഒരൽപ്പം കൂടെ ഉപ്പൊക്കെ നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ട്. ഒരൽപ്പം കൂടുതൽ വെള്ളത്തിനും കൂടെ വേണ്ട ഉപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടം, കൺസിസ്റ്റൻസി. കഴിഞ്ഞു, അരച്ചു, കലക്കി, രണ്ട് ഭാഗം കഴിഞ്ഞു. ഇനി ഒറ്റ ഒരു ഭാഗമേ ഉള്ളൂ, കടുക് വറക്കുക. ഇത് ഞാൻ ഓർത്തു എൻ്റെ ഗുഡ് ഓൾഡ് പഴയ സ്വർണം പോലത്തെ ചീനച്ചട്ടി ആവട്ടെ എന്ന്. പഴയ കറിയാവുമ്പോൾ പഴയ ചീനച്ചട്ടി കാസ്റ്റ് ആയി. കുറച്ച് എണ്ണയൊഴിച്ചു, ഒരു സ്പൂൺ, അര ടീസ്പൂൺ കടുകിട്ടു, മുളക്. ഇനി ഉള്ളി ഇടണമെന്നില്ല, ഉള്ളി അവിടെ അരച്ചിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഇടേണ്ടവർക്ക് ഇടാം കരിയേപ്പില. ഇനി നമ്മളുടെ അരച്ച് കലക്കി ഇങ്ങോട്ട് ഒഴിച്ചു. ഉണ്ടോ, ചുറ്റോട് ചുറ്റും തിളച്ചു അല്ലേ. പോരാത്ത വെള്ളം ഒഴിച്ചു. ചുറ്റി നമ്മൾ ഈ ദോശ ചമ്മന്തിയൊക്കെ കടുകുറക്കുന്ന അത്രേ. ഇപ്പം ഇത് തനി അരച്ചു കലക്കിയായി. കുറച്ച് വെയിറ്റ് ഉണ്ട് ഇതിന്. ഇതാണ് പഴയ അരച്ചു കലക്കി. ഒറ്റ വ്യത്യാസം ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൂ, കിണറ്റ് വെള്ളമല്ല ഒഴിച്ചത്, പൈപ്പിലെ തിളപ്പിച്ചാറിച്ച വെള്ളമാണ്. മറ്റേ കിണറ്റിൽ നിന്ന് കോരി, നമ്മുടെ മുറ്റത്തെ കിണറ്റിൽ നിന്ന് കോരിയെടുത്ത വെള്ളമാവുമ്പോൾ അത് വടി ഒഴിച്ച് കടുവിറക്കുകയുള്ളൂ. അതേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഞാൻ ഉള്ളി ഇട്ടിട്ടും ഇല്ല കേട്ടോ. ഇത് മറ്റൊന്നും പച്ചക്കറികളില്ലാത്തപ്പോഴും നേരം ഇല്ലാത്തപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടപ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല അസലായിട്ട് ഇത് ഇണങ്ങും. ഒഴിച്ച് കുഴച്ചങ്ങുണ്ണുക. പപ്പടമോ ഒരു തോരനോ മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആയി, വളരെ നന്നായിരിക്കും. ഞാനിത് സ്കൂളിൽ ചിലപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടുപോകുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ഒരു ടീച്ചറാണ് ശോശാമ്മ. ശോശാമ്മ പറയും, സോസാറേ ഞങ്ങളുടെ വീട്ടിൽ ചമ്മന്തി രാവിലത്തെ ദോശ ചമ്മന്തി മിച്ചം വന്നാൽ അത് മോച്ചായം കഴിച്ചോളൂ. മോച്ചായം എന്ന് പറയുന്നത് CMS കോളേജിലെ കണക്കിൻ്റെ ഒരു പ്രൊഫസറായിരുന്നു. കക്ഷി ഇവിടെ അടുക്കലൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ശോശാമ്മ പറയണേ മോച്ചായൻ ഇഷ്ടമാണ്. ദോശ ചമ്മന്തി മിച്ചം വന്നാൽ ഉച്ചയ്ക്ക് വരുമ്പോൾ അത് ചോറിൻ്റെ കൂടെ എടുത്ത് ഒഴിച്ച് കഴിച്ചോളും, എന്തൊക്കെ കറി വേറെ ഉണ്ടെങ്കിലും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇഷ്ടമുള്ള പലരും എൻ്റെ കൂടെയും കാണുമായിരിക്കും. അതുകൊണ്ട് മറന്നു കിടന്നെങ്കിലും ഞാൻ ഇന്നിപ്പോൾ ദീപയോട് തേങ്ങ ചിരണ്ടാൻ പറഞ്ഞപ്പോൾ ദീപ പറഞ്ഞു, ചേച്ചി നമ്മൾ ഒരു പണിയും ചെയ്യാൻ നേരമില്ലാത്ത അന്ന് ഉണ്ടാക്കിയിരുന്ന കറിയല്ലേ ഇത്. അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഹെൽത്തിയാണ്, വളരെ കുറച്ച് എണ്ണ മാത്രം പോരെ. നന്ദി, നമസ്കാരം.